ഹലോ ഹായ് നമസ്കാരം വെൽക്കം ടു രമ്യ സ്റ്റോറീസ് എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും കഥകൾ കേട്ടുറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം എൻ്റെ സ്റ്റോറീസ് വീട്ടിലേക്ക് വരാട്ടോ ആദ്യമായിട്ട് എൻ്റെ കഥകൾ കേൾക്കുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എന്താ സുന്ദരിക്കുട്ടി സ്വപ്നം കാണുകയാണോ സെറീനയുടെ ചോദ്യമാണ് ഷാഹിദയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് ഓ കണവിനെ സ്വപ്നം കാണുകയാവും അല്ലെ ചോദ്യത്തോടൊപ്പം കിടക്കയിലേക്ക് അവൾ ഒന്നിരുന്നു ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനികളാണ് സെറീനയും ഷാഹിദയും ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാർ എല്ലാ ക്ലാസ്സുകളിലും ഒന്നിച്ചു പഠിച്ചവർ പ്ലസ് ടു പഠനശേഷം ഡിഗ്രിക്കായി രണ്ടാളും തിരഞ്ഞെടുത്തത് ബി എ മലയാളം അതും ഒരേ കോളേജിൽ അതിനുശേഷം ബി എഡ് ആയിരുന്നു ലക്ഷ്യം ഒരു മനസ്സും രണ്ടു ശരീരവും എന്ന് പറയാം ഹോസ്റ്റലിലും ഒരേ മുറി പങ്കിട്ടു അവർ അത്രയ്ക്കും അടുപ്പമായിരുന്നു അവർ തമ്മിൽ പരസ്പരം എല്ലാം പങ്കുവെക്കുന്നവരാണ് അവർ പ്രത്യേകിച്ചും സെറീനയ്ക്ക് അവൾക്ക് ഷാഹിദയെ വിട്ടുപോകുന്നത് ഇഷ്ടമല്ലായിരുന്നു ഷാഹിദ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഉപ്പയും ഉമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം ഉപ്പ ഷെഫിഖ് തുണിക്കട നടത്തുന്നു ഉമ്മ സുൽത്താന ബീഗം വീട്ടമ്മയാണ് സഹോദരി സീനത്ത് പത്താംതരത്തിൽ പഠിക്കുന്നു ബാങ്ക് ജോലിക്കാരായ ദമ്പതികളായ ഫ്രാൻസിസിന്റെയും മേരിക്കുട്ടിയുടെയും ഏക മകളാണ് സെറീന അയൽക്കാരും കളിക്കൂട്ടുകാരും ആരും അയൽക്കാരും കളിക്കൂട്ടുകാരുമായിരുന്ന ഷഫീഖിന്റെയും ഫ്രാൻസിസിന്റെയും സൗഹൃദം കുടുംബങ്ങളിലേക്കും പകർന്നിരുന്നു രണ്ടു കുടുംബങ്ങളിലെയും മതപരമായ ചടങ്ങുകളിൽ പോലും അവർ ഒന്നു ചേർന്ന് പങ്കെടുത്തിരുന്നു അവധിക്ക് ശേഷം ഹോസ്റ്റലിൽ എത്തിയതാണ് രണ്ടുപേരും അവസാന സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അവർ സെറീനയുടെ ചോദ്യം ഷാഹിദയെ വീണ്ടും ചിന്തകളുടെ ലോകത്തേക്ക് എത്തിച്ചു ഇപ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ ഷാഹിദയുടെ വീട്ടിൽ അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി എന്നവൾ പറഞ്ഞെങ്കിലും ഷെഫീഖിന്റെ മാതാപിതാക്കൾക്ക് വിവാഹം ഉടനെ നടത്തണമെന്ന് നിർബന്ധമായിരുന്നു പെൺകുട്ടികൾ അധികം പഠിക്കേണ്ട അവർ മറ്റൊരു കുടുംബത്തിൽ പോകാനുള്ളതാണ് ഇനി വേണമെങ്കിൽ കെട്ടിക്കൊണ്ടു പോകുന്നവർ പഠിപ്പിക്കട്ടെ എന്നായിരുന്നു അവരുടെ പക്ഷം താമസിക്കും തോറും കുട്ടികൾ വഴിപിഴച്ചു പോകുമത്രേ ഷെഫീഖിൻ്റെയും സുൽത്താനയുടെയും എതിർപ്പുകളൊന്നും വില പോയില്ല അവസാനം അവരുടെ നിർബന്ധത്തിനു മുൻപിൽ ഷാഹിദയ്ക്കും സമ്മതിക്കേണ്ടി വന്നു അങ്ങനെയാണ് ബഷീർ എന്ന പുതുപ്പണക്കാരൻ അവളെ പെണ്ണു കാണാൻ വന്നത് സെറീന തലേ ദിവസം മുതൽ ഷാഹിദയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു രാത്രി മുഴുവൻ അവളെ കളിയാക്കിയും തമാശകൾ പറഞ്ഞും വൈകിയാണ് അവർ ഉറങ്ങിയത് രാവിലെ തന്നെ സുൽത്താന ബീഗം അവരെ വിളിച്ചുണർത്തി രണ്ടുപേരും കുളിച്ചുരുങ്ങി വന്നു സെറീനയാണ് ഷാഹിദയെ സാരി ഉടിപ്പിച്ചത് ഇളം പച്ച നിറത്തിൽ സ്വർണക്കരയുള്ള ഷിഫോൺ സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു കയ്യിൽ ഒരു വളയും കഴുത്തെ ഒരു ചെറിയ മാലയും മാത്രമാണ് അവൾ അണിഞ്ഞത് ബഷീർക്ക ഇന്ന് തന്നെ നിന്നെ കൊണ്ടുപോകുമല്ലോടി മോളെ സെറീന കളിയാക്കി പറഞ്ഞു അത് കേട്ടവൾ നാണത്താൽ മുഖം കുനിച്ചു ചെറുക്കനും കൂട്ടരും എത്തി എന്ന് പറഞ്ഞ് മേരിക്കുട്ടിയാണ് അവരെ വന്ന് വിളിച്ചത് ചായയുമായി എത്തിയ ഷാഹിദ ഒളി കണ്ണിട്ടൊന്ന് നോക്കി സുന്ദരനായ ചെറുപ്പക്കാരൻ കട്ടിമീശയും ചുരളൻ മുടിയും ചുണ്ടിലൊരു പുഞ്ചിരിയും ആദ്യ നോട്ടത്തിൽ തന്നെ അവൾക്കിഷ്ടമായി വീട്ടുകാരുടെ സമ്മതപ്രകാരം രണ്ടു പേരും സംസാരിക്കാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങി ബഷീർ തന്റെ വീട്ടുകാരെയും ചുറ്റുപാടുകളെയും കുറിച്ചൊക്കെ ഒരു ഏകദേശ രൂപം അവളോട് പറഞ്ഞു അവൾ തന്റെ പഠനത്തെ പറ്റിയും അധ്യാപികയാകുക എന്ന സ്വപ്നത്തെക്കുറിച്ചും സംസാരിച്ചു സെറീനയെയും വിളിച്ചു പരിചയപ്പെടുത്തി പിന്നീട് വിവരം അറിയിക്കാമെന്നും പറഞ്ഞ് വീട്ടുകാർ പിരിഞ്ഞു രണ്ടു ദിവസത്തിന് ശേഷം അവർ സമ്മതം അറിയിച്ചു കൊണ്ട് വിളിച്ചിരുന്നു ഷാഹിദയുടെ ബിരുദ പരീക്ഷ കഴിഞ്ഞാലുടൻ വിവാഹം നടത്താൻ തീരുമാനമായി തുടർ പഠനത്തിനുള്ള കാര്യം ആലോചിക്കാമെന്നും പറഞ്ഞു പരീക്ഷയ്ക്കുള്ള തിരക്കിലാണെങ്കിലും ഇടയ്ക്കിടെ ഫോണിൽ ബഷീറിന്റെ ഫോട്ടോ നോക്കിയിരിക്കാറുണ്ടവൾ അത് കാണുമ്പോൾ സെറീനക്ക് അത്ര ഇഷ്ടപ്പെടാറില്ലെങ്കിലും അവൾ അതെല്ലാം ഒരു കളിയാക്കലിൽ ഒതുക്കും ഡി സെറീനെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് നീ അറിഞ്ഞോ അടുത്ത മുറിയിലെ ലക്ഷ്മിയാണ് ഇവരുടെ ഉറ്റ കൂട്ടുകാരിയാണവൾ നമുക്ക് ഇന്നു മുതൽ ഉഴപ്പാതെ പഠിക്കണം ഷാഹിദയാണ് ഓ നിന്റെ പഠനം നടന്നത് തന്നെ ഫോണിൽ നോക്കിയിരിക്കാനല്ലേ നിനക്ക് നേരമുള്ളൂ സെറീന അവളെ ചുടിപ്പിക്കാനെന്നവണം പറഞ്ഞു ദേ സെറീനെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഷാഹിദ തിരിഞ്ഞു നടന്നു അങ്ങനെ കാത്തിരുന്ന് പരീക്ഷ വന്നെത്തി നന്നായി തന്നെ അവർ പരീക്ഷ എഴുതി ഹോസ്റ്റൽ വിട്ടു പോകുമ്പോൾ ലക്ഷ്മിയെ പിരിയുന്നതായിരുന്നു അവർക്ക് ഏറെ വിഷമം എങ്കിലും പോകുന്നതിന് മുമ്പ് ലക്ഷ്മിയെയും സുഹൃത്തുക്കളെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടാണ് ഷാഹിദ പോയത് അവർ വീട്ടിലെത്തിയതിന്റെ അടുത്ത ദിവസങ്ങളിലായി വിവാഹത്തിനുള്ള തിരക്കുകളിൽ ഏർപ്പെട്ടു സെറീന കൂടുതൽ സമയവും ഷാഹിദയോടൊപ്പമായിരുന്നു അവളുടെ വിവാഹം എന്നത് സെറീനയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഷാഹിദയെ പിരിയുക എന്നത് അവൾക്ക് ചിന്തിക്കാനാവുന്നുണ്ടായിരുന്നില്ല സീനത്തിനും ചേച്ചിയെ പിരിയുന്നത് വിഷമം തന്നെയായിരുന്നു ഷാഹിദയുടെ മാനസികാവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു ഉമ്മയായും ഉപ്പയായും പിരിഞ്ഞ് സീനത്തിന്റെ സ്നേഹവും കുറുമ്പുകളുമില്ലാതെ സെറീനയുടെ സാമീപ്യമില്ലാതെ എങ്ങനെ കഴിയുമെന്നാണ് അവൾ ചിന്തിച്ചത് അതിലുമുപരി പെണ്ണ് കാണലിനു ശേഷം ഇടയ്ക്കൊക്കെ വിളിച്ചിരുന്ന ബഷീർ ഇപ്പോൾ വിളിക്കാറേയില്ല അതും അവളെ വിഷമിപ്പിച്ചു കല്യാണ തിരക്കുകളാലായിരിക്കാം എന്ന് അവൾ സമാധാനിച്ചു ഒരു ദിവസം സംസാരത്തിനിടയിൽ തുടർ പഠനത്തെ പറ്റി പറഞ്ഞപ്പോൾ നീ സമ്പാദിച്ചിട്ട് വേണ്ട നമുക്ക് ജീവിക്കാൻ എന്നവൻ പറഞ്ഞത് അവളെ വിഷമിപ്പിച്ചിരുന്നു തമാശയായി പറഞ്ഞതാവാം എന്ന് കരുതി ഉപ്പയോടും ഉമ്മയോടും അവൾ അത് പറഞ്ഞിരുന്നില്ല ഇടത്തരം കുടുംബക്കാരായി തങ്ങൾക്ക് ലഭിച്ച ഭാഗ്യമാണ് ബഷീറുമായുള്ള ബന്ധമെന്ന ചിന്തയായിരുന്നു ഷഫീഖിനും സമീറയുടെ ഭാഗ്യമാണിതെന്ന് എല്ലാ കുടുംബക്കാരും പറഞ്ഞു എന്നാൽ സംസാരത്തിൽ എപ്പോഴും സ്വന്തം കുടുംബത്തെ മാത്രം പൊക്കി പറയുന്ന ബഷീറിന്റെ ചിന്താഗതികളോട് തനിക്ക് യോജിക്കാനാകുമോ എന്ന സംശയം ഷാഹിദയെ മതിച്ചിരുന്നു വിവാഹത്തിനായി രണ്ടു ദിവസം കൂടിയേയുള്ളൂ ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങി ഷഫീഖിന്റെ പെങ്ങളുടെ മക്കളായ നാഷിദയും വാഹിദയും ഷാഹിദയ്ക്ക് മൈലാഞ്ചി ഇട്ടുകൊടുക്കുന്ന തിരക്കിലാണ് ബ്യൂട്ടീഷ്യനായ നാഷിദ വളരെ ഭംഗിയായാണ് മൈലാഞ്ചിടുന്നത് സെറീനയും ഒപ്പമുണ്ട് ഇടയ്ക്കിടയിലുള്ള തമാശകളും കളിയാക്കലുകളും ആസ്വദിക്കുന്നുണ്ടെങ്കിലും വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നമായിരുന്നു ഷാഹിദയുടെ മനസ്സിൽ അവളുടെ ചിന്തകൾ ആ സ്വപ്നത്തെക്കുറിച്ചായി കുറിച്ചായി വിവാഹ വേഷത്തിൽ ബഷീറക്കയും താനും രണ്ടാളും കൈപിടിച്ച് ഒരു കുന്നിൻ മുകളിലേക്ക് നടന്നു പോവുകയാണ് മുകളിലെത്തിയപ്പോഴേക്കും താൻ തളർന്നു പോയിരുന്നു വിശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ തന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം കൈവിടുവിക്കാൻ നോക്കിയെങ്കിലും സാധിക്കുന്നില്ല എന്നെ വിടൂ എന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിലും വിടാതെ ഒരു പാറയിലേക്ക് വലിച്ചു കയറ്റി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പേ തന്നെ താഴേക്കു തള്ളിയിടാൻ ആഞ്ഞതും സെറീന വന്ന് അവളെ ചേർത്ത് പിടിച്ചു അയാളെ തള്ളി മാറ്റുകയായിരുന്നു പെട്ടെന്ന് അവൾ ഞെട്ടി ഉണരുമ്പോഴേക്കും വിയർത്തു കുളിച്ചിരുന്നു എന്താവാം ഇങ്ങനെ ഒരു സ്വപ്നം എന്നത് അവളുടെ മനസ്സിനെ അലോസരപ്പെടുത്തി അതൊന്നും സെറീനയെ പോലും അറിയിച്ചില്ല സ്വപ്നമല്ലേ എന്തിനാ വെറുതെ കളിയാക്കാൻ താനായി ഒരു അവസരം നൽകുന്നതെന്ന് അവൾ ചിന്തിച്ചു കല്യാണത്തലേന്ന് രാവിലെ ആരുടെയോ ചവിട്ട് കൊണ്ടാണ് അവളും സെറീനയും ഉണർന്നത് കണ്ണു കണ്ണുതിരുമ്മി നോക്കുമ്പോഴുണ്ട് ലക്ഷ്മിയും കൂട്ടുകാരും എന്തൊരു ഇടിയാടി നാളെ ഇവളുടെ കല്യാണം കല്യാണമാണെന്ന ചിന്ത പോലും ഇല്ലാതെ നീയൊക്കെ ഞങ്ങളുടെ പുറം പള്ളിപ്പുറമാക്കുമല്ലോ ഉറക്കം മുറിഞ്ഞതിന്റെ ദേഷ്യത്തിൽ സെറീന കത്തി കയറുകയാണ് ലക്ഷ്മി അവരെ ഒന്ന് നോക്കി ഇളിച്ചു കാണിച്ചു ഷാഹിദ ഉറക്കച്ചടവോടെ ഇതെന്താ സംഭവം എന്ന ചിന്തയിലാണ് ലക്ഷ്മിയും കൂട്ടരും രണ്ടിനെയും പൊക്കി തയ്യാറാകാനായി വിട്ടു അന്ന് മുഴുവൻ തിരക്കായിരുന്നു ബന്ധുക്കളും മറ്റും വന്ന് ഷാഹിദയുടെ ആഭരണങ്ങളും വിവാഹത്തിനുള്ള വസ്ത്രങ്ങളും ഒക്കെ നോക്കി അതിൻ്റെ കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു സെറീനയുടെ കുടുംബം ഒരാഴ്ചയായി ഇവിടെ തന്നെയാണ് എല്ലാവരും കളിതമാശകളും ചിരിയും വർത്തമാനവും ഒക്കെയായി കല്യാണ വീട് ഉഷാറായി രാത്രി ഏറെ വൈകുന്നതിന് മുൻപേ മുതിർന്നവർ ഷാഹിദയെയും കൂട്ടുകാരെയും ഉറങ്ങാൻ അയച്ചു ഉറക്കം വരില്ല എന്നറിയാമെങ്കിലും അവൾ കണ്ണടച്ചു കിടന്നു കൂട്ടുകാരുടെ കളിയാക്കലുകൾക്കിടയിലും നാളെ മുതൽ ഈ വീട്ടിൽ ഒരു വിരുന്നുകാരിയാണെന്ന ചിന്ത അവളുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചിരുന്നു അവളുടെ ചിന്തകൾ അറിയാവുന്ന സെറീന അവളെ ചേർത്ത് പിടിച്ചു കിടന്നു ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എപ്പോഴോ ഉറക്കത്തിലേക്ക് അവർ വഴുതി വീണു രാവിലെ തന്നെ സുൽത്താന മകളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് സങ്കടം സഹിക്കാനായില്ല അവൾ അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എനിക്ക് പോകണ്ടുമാ നിങ്ങളെ വിട്ടു ഞാൻ പോകില്ല ഏങ്ങലടയോടെ അവൾ പറഞ്ഞു നെഞ്ചു നീറുന്ന വേദനയിലും അവർ അവളെ ചേർത്ത് പിടിച്ചു നെറുകയിൽ ചുംബിച്ചു പൊന്നുമോൾക്ക് അറിയാതെ എന്നായാലും ഈ വേർപിരിയാൽ വേണമല്ലോ ഈ വിഷമമെല്ലാം മാറും റബ്ബുമോൾക്ക് നല്ലതേ വരുത്തു കണ്ണുനീരിനിടയിലും അവർ പുഞ്ചിരിച്ചു ഏതൊരു അമ്മയുടെ നെഞ്ചിനെയും നീറ്റുന്നതാണ് പെൺമക്കൾ വിവാഹിതരായി ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന ദിവസം ഷഫീഖിനും തന്റെ മകളെ പിരിയുന്നത് വിഷമം തന്നെയായിരുന്നു തന്റെ കൈപിടിച്ച് പിടിച്ച് പിച്ചവെച്ച് തന്റെ നെഞ്ചോട് ചേർന്ന് വളർന്നവൾ ഇനിയും മരുമകന്റെ താൽപ്പര്യം കൂടി നോക്കി വേണമല്ലോ അവളെ കാണാൻ എങ്കിലും അവളുടെ നല്ല ഭാവിക്കു വേണ്ടിയല്ലേ വലിയൊരു കുടുംബത്തിലേക്കാണല്ലോ പോകുന്നത് എല്ലാം അവളുടെ ഭാഗ്യം എന്നോർത്തയാൾ ആശ്വസിച്ചു സമയം കളയാതെ തന്നെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഷാഹിദയെ മണവാട്ടിയായി ഒരുക്കി ലഹങ്കയിൽ അതീവ സുന്ദരിയായിരുന്നു അവൾ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നിക്കാഹ് മുതിർന്നവർക്കെല്ലാം ദക്ഷിണ നൽകി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അവൾ അലങ്കരിച്ച കാറിൽ കയറി ഓഡിറ്റോറിയത്തിലെത്തി പുതിയാപ്പിളയുടെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു കൂട്ടുകാരികൾ ചേർന്ന് അലങ്കരിച്ച വേദിയിലേക്ക് അവളെ ആനയിച്ചിരുത്തി ചടങ്ങുകൾ പുരോഗമിച്ചു താലി അണീക്കേണ്ട സമയമായി ഷഫീഖ് ബഷീറിന്റെ ഉപ്പയുടെ അടുത്തു ചെന്നു സമയമാകുന്നല്ലോ ബഷീർ എവിടെ അവൻ ഇപ്പോൾ വരും അയാൾ പറഞ്ഞൊഴിഞ്ഞു ഷാഹിദയുടെ മനസ്സിൽ അശുഭ ചിന്തകൾ ഉടലെടുത്തു കണ്ട സ്വപ്നം അവളെ അലട്ടാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നത് റബ്ബെ ഒന്നും അറിയില്ലല്ലോ അവൾ പ്രാർത്ഥനയോടിരുന്നു അപ്പോഴാണ് ബഷീറിനെയും കൂട്ടി അവന്റെ കൂട്ടുകാർ എത്തിയത് മദ്യപിച്ചിട്ട് അവന്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ലായിരുന്നു ആളുകൾ അടക്കം പറഞ്ഞു തുടങ്ങി സുഹൃത്തുക്കൾ അവനെ വേദിയിലിരുത്തി താലി അണിയിക്കൂ സമയം പോകുന്നു ആരോ പറഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും അമ്പരന്നു നിന്നു കൂടി നിന്നവരുടെ സംസാരത്തിൽ നിന്നും അയാൾ ഒരു മുഴുകുടേനാണെന്ന് അവൾക്കും അവളുടെ ബന്ധുക്കൾക്കും മനസ്സിലായി എങ്കിലും ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ വിവാഹം മുടങ്ങിയാൽ കുടുംബത്തിന് നാണക്കേടല്ലേ അവളുടെ ഭാവി എന്തായി തീരും എന്നൊക്കെ ചിന്തിച്ച് അവർ മൗനമായി നിന്നു ഷെഫീഖിനെ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ഇങ്ങനെ ഒരു ചെതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബന്ധു ൊണ്ടുവന്ന ആലോചനയായതിനാൽ കൂടുതലൊന്നും അന്വേഷിക്കാതെ വാക്കുറപ്പിച്ചതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി മനസ്സു തകർന്ന അയാൾ മകളെ നോക്കി ഇതെല്ലാം കണ്ട് ജീവച്ഛവം പോലെ ഇരിക്കുകയാണവൾ എന്താണ് അവളുടെ മനോവികാരം എന്നറിയാൻ പറ്റുന്നില്ലല്ലോ ഏകം മകളുടെ അവസ്ഥ കണ്ട് തകർന്നുപോയ സുൽത്താന തളർന്നു വീണു മേരിക്കുട്ടി അവളെ ചേർത്ത് പിടിച്ചു മദ്യലഹരിയിൽ വേച്ചു വേച്ച് താലിമാലയുമായി തന്റെ അടുത്തേക്ക് ബഷീർ വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഷാഹിദ ചാടി എഴുന്നേച്ചു അവന്റെ കൈ തട്ടി മാറ്റി താലി ദൂരെ തെറിച്ചു വീണു എനിക്ക് ഈ നിക്കാഹ് വേണ്ട അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒരു നിമിഷം അമ്പരുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടത്തിന് എതിർവാക്കു പറയാത്ത മകൾ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവൾ അവൾ തുടർന്നു മദ്യപാനത്തിന് അടിമയായി സ്വയം നിയന്ത്രിക്കാനോ രക്ഷപ്പെടാനോ കഴിയാത്ത ഒരാൾ എന്നെ എങ്ങനെ സംരക്ഷിക്കും ഉപ്പ ഒരു കൂലിപ്പണിക്കാരനെ കൊണ്ട് എന്നെ കെട്ടിച്ചാലും സാരമില്ല പക്ഷേ ഇങ്ങനെ സ്വയം നശിക്കുന്ന ഇയാൾ വേണ്ട അതിനല്ല ഉപ്പയും ഉമ്മയും എന്നെ വളർത്തിയത് മോളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ അവൻ നന്നായി കോളും ബഷീറിന്റെ ഉപ്പ പറഞ്ഞു വേണ്ട എന്റെ തീരുമാനത്തിന് മാറ്റമില്ല മദ്യപാനശീലം ചികിത്സിച്ച മാറുമായിരിക്കും പക്ഷേ ഇതുപോലെ ജീവിതത്തിലെ പ്രധാനമായൊരു ദിവസം പോലും ലഹരിക്കടിമയാകുന്ന ഒരാളെ എനിക്ക് വേണ്ട ഇയാൾക്ക് വേണ്ടി എന്റെ ഭാവി കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഉപ്പയുടെ മാറിലേക്ക് അമർന്നു അയാൾ മകളെ ചേർത്ത് പിടിച്ചു എന്തിനും കൂടെയുണ്ട് എന്ന പോലെ ഷെഫീഖ് ഒന്നുകൂടി ആലോചിക്കെ കുടുംബത്തിനുണ്ടാകുന്ന അപമാനം നമ്മൾ നോക്കണ്ടേ പെണ്ണിൻ്റെ സ്നേഹം പുരുഷന്റെ മോശം ശീലങ്ങൾ മാറ്റിയ കഥകളുണ്ടല്ലോ ഒരു തീരുമാനമെടുക്കുന്നതിനു മുമ്പ് ഒന്നുകൂടി ചിന്തിക്കൂ കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പറഞ്ഞു ഇല്ല എന്റെ മകളെ പരീക്ഷണ വസ്തുവാക്കാൻ ഞാനില്ല അവളുടെ നല്ല ഭാവിയാണ് എൻ്റെ സ്വപ്നം ആദ്യം ഞാനും ചിന്തിച്ചത് സമൂഹത്തിൽ ഉണ്ടാകുന്ന അപമാനത്തെ കുറിച്ചായിരുന്നു എന്നാൽ എന്റെ മകൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു പണവും കുടുംബമഹിമയും മാത്രമല്ല കുടുംബജീവിതത്തിന് ആധാരം പങ്കാളികൾ പരസ്പരം ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും വേണം അവൾക്കൊരു വിവാഹം പടച്ചോന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളെ മനസ്സിലാക്കുന്ന ഒരാളുമായി നടക്കും അവൾ പഠിച്ചൊരു ജോലി നേടട്ടെ അതാണ് അവളുടെയും സ്വപ്നം ഷെഫിഖ് പറഞ്ഞു നിർത്തി ശരിയാണടാ നീ പറഞ്ഞത് ലഹരിക്കടിമപ്പെട്ടവരെ നന്നാക്കാനുള്ള മരുന്നല്ല നമ്മുടെ പെൺകുട്ടികൾ ആദ്യം അവന് വേണ്ട ചികിത്സ നടക്കട്ടെ ഫ്രാൻസിസ് ഷെഫീഖിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു നീ ആണടി മോളെ പെണ്ണ് നീ എന്റെ അഭിമാനമല്ലേ മുത്തേ സെറീന അവളെ കെട്ടിപ്പിടിച്ചു കവളിൽ ചുണ്ടു ചേർത്തു പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നെങ്കിലും ഷാഹിദ അതിനൊന്നും ചെവി കൊടുത്തില്ല വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിച്ച പടച്ചോന് നന്ദി പറഞ്ഞവൾ സെറീനയോടൊപ്പം നിന്നു എടി റിസൾട്ട് വന്നാലുടൻ ബി എഡിന് അഡ്മിഷൻ എടുക്കണം ഞങ്ങളും ഉണ്ടാകും നമുക്ക് അടിച്ചു പൊളിക്കാമടി നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ എന്ന് പറഞ്ഞ് ലക്ഷ്മിയും കൂട്ടരും പോകുമ്പോൾ ഷാഹിദയ്ക്കും അറിയാമായിരുന്നു തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്നതും പാറിപ്പറക്കാൻ മനസ്സ് വെമ്പുന്നതും നമുക്ക് മനസ്സിൽ തുറന്ന് സംസാരിക്കാനും നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാനും നമ്മുടെ സകല ചിന്തകളെയും മനസ്സിലാക്കാനും നമുക്കൊരു കൂട്ടുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മളുടെ തെറ്റുകളെ കണ്ടറിഞ്ഞു തിരുത്താനും നമ്മളിലെ നല്ലതിനെ പ്രശംസിക്കാനും ഒരു നല്ല കൂട്ടുകാരി ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ നമുക്ക് നമ്മുടെ സ്വപ്നത്തിനായി പൊരുതാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇതിലും നല്ലൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ഫ്രാൻസ്